നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കൊല്ലത്തെ മാത്രമല്ല കേരളത്തെ ഒന്നാകെ നടുക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഭാര്യയെ കാറിനുള്ളിൽ തീ കൊളുത്തി കൊലപ്പെടുത്തി ഭർത്താവ്. ഈ ഭാര്യയെ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഓട്ടോറിക്ഷ വിളിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പത്മരാജൻ എത്തി കീഴടങ്ങുകയായിരുന്നു. ഈ സമയം പത്മരാജൻ നിർവികാരനായിരുന്നു. പോലീസുകാർക്ക് മുന്നിൽ എല്ലാം താനാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഇരുവരും തമ്മിലുണ്ടായ തർക്കവും കച്ചവടത്തിലെ പങ്കാളിയുമായുള്ള അടുപ്പം സംബന്ധിച്ച വഴക്കുമെല്ലാം പോലീസിനോട് ഇയാൾ വിവരിക്കുകയുണ്ടായി. മാത്രമല്ല, ഭാര്യയുടെ ബേക്കറിയിൽ പങ്കാളിയായ യുവാവ് തന്നെ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചുവെന്നും പത്മരാജൻ പോലീസിനോട് പറഞ്ഞു. അയാൾ മർദ്ദിച്ച കാല് പത്മരാജൻ പോലീസിന് കാണിച്ചു കൊടുത്തു. എന്തായാലും കൊലപ്പെടുത്താൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് പ്രതി എത്തിയതെന്നാണ് പോലീസ് പറഞ്ഞത്. വേഗത്തിൽ ഒഴിച്ചു കത്തിക്കാനുള്ള സൗകര്യത്തിനായിട്ടാണ് വലിയ വാവട്ടമുള്ള ബക്കറ്റിൽ പെട്രോൾ കരുതിയതെന്നും പോലീസ് വ്യക്തമാക്കി. കാറിലിരുന്ന് തന്നെ ഭാര്യ ഇരുന്ന കാറിലേക്ക് പെട്രോൾ ഒഴിച്ചു. കൊട്ടിയത്തെ പെട്രോൾ പമ്പിലെത്തി 3 ലിറ്റർ പെട്രോൾ കന്നാസിൽ വാങ്ങി. തഴുത്തലയിലെ വീട്ടിലെത്തിയ പത്മരാജൻ സ്റ്റീൽ ബക്കറ്റിലേക്ക് പെട്രോൾ ഒഴിച്ചു. തുടർന്ന് പെട്രോൾ നിറച്ച് ബക്കറ്റ് വാനിലാക്കി. അനില കാറിൽ വരുന്നത് നോക്കി ചെമ്മാൻ മുക്കിന് സമീപം കാത്തു കിടക്കുകയായിരുന്നു ഇയാൾ. കയ്യിൽ കരുതിയിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തി. അനിലയുടെ ബേക്കറിയിൽ പങ്കാളിത്തമുള്ള കടപ്പാക്കട കുന്നേൽ മുക്ക് സ്വദേശിയായ യുവാവ് പിന്നാലെ ബൈക്കിലെത്തിയിരുന്നു എന്നാണ് പോലീസിന്റെ സംശയം. ഇയാളെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അതേസമയം കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് വാൻ കുറുകെയിട്ട് തടഞ്ഞ ശേഷമാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. ഇതിന് പിന്നിൽ ഭർത്താവിന്റെ സംശയരോഗം എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. കൊല്ലം ചെമ്മാമുക്കിൽ ആണ് സംഭവങ്ങൾ ഉണ്ടായത്. കോട്ടയം തഴുത്തല സ്വദേശി അനിലയാണ് കൊല്ലപ്പെട്ടത്. വാഹനത്തിലൊപ്പം ഉണ്ടായിരുന്ന സോണി എന്ന യുവാവ് പൊള്ളലോടെ രക്ഷപ്പെട്ടു. വാഹനം തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. അനിലയുടെ ഭർത്താവ് പത്മരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീ കൊളുത്തിയ ഉടൻ തന്നെ ഒപ്പം ഇരുന്ന സോണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഇയാളുടെ കൈക്കും കാലിനും പൊള്ളലേറ്റു. ഇയാളെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സോണിക്ക് പകരം ഭാര്യയുടെ സുഹൃത്തിനെയാണ് പത്മരാജൻ ലക്ഷ്യമിട്ടതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കൊല്ലം നഗരത്തിൽ കടപ്പാക്കട നായേഴ്സ് ജംഗ്ഷന് സമീപം ബേക്കറി നടത്തുകയായിരുന്നു കൊട്ടിയം തഴുത്തല തുണ്ടിൽ വീട്ടിൽ അനില. കൊട്ടിയത്ത് കേറ്ററിംഗ് സ്ഥാപനം നടത്തുകയാണ് പത്മരാജൻ. പത്മരാജന്റെ 2ാം വിവാഹമാണ്. ബേക്കറിയിലെ ജീവനക്കാരനാണ് സോണി. ബേക്കറി അടച്ച ശേഷം അനില കാറിൽ വരുന്നത് നിരീക്ഷിച്ച് സമീപം കാത്തു കിടക്കുകയായിരുന്നു ഭർത്താവ്. ചെമ്മാൻമുക്ക് ജംഗ്ഷനിൽ കാർ എത്തിയപ്പോൾ വാൻ കാറിനെ മുൻവശത്ത് ഇടിച്ചു നിർത്തിയ ശേഷം വാനിലിരുന്നു കൊണ്ട് തന്നെ ബക്കറ്റിൽ കരുതിയിരുന്ന പെട്രോൾ കാറിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇറങ്ങി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കാറിൽ കുടുങ്ങിയ അനില പൊള്ളലേറ്റ് തൽക്ഷണം മരിച്ചു. തീ കൊളുത്തുന്നതിനിടെ പൊള്ളലേറ്റ പത്മരാജൻ ഓട്ടോറിക്ഷയിൽ കയറി സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കുറേ ദിവസമായി ഇവരെ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. 6 ദിവസമായി അനില വീട്ടിലേക്ക് പോയിരുന്നില്ല. പത്മരാജൻ 2ാമത് വിവാഹം ചെയ്തയാളാണ് അനില. ഇവർക്ക് സ്കൂൾ വിദ്യാർത്ഥിയായ ഒരു കുട്ടിയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.